ഇന്ന് സ്പിരിറ്റ് ഓഫ് ദി കോയിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നേരത്തെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ ഗെയിം എപ്പോൾ കളിക്കണം, എന്തിന് കളിക്കണം, എങ്ങനെ കളിക്കണം, ഗെയിമിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് ഈയൊരു ഗെയിം യഥാർത്ഥത്തിൽ കളിച്ചവരുടെ അനുഭവമാണ് പറയാൻ പോകുന്നത്, യഥാർത്ഥ സംഭവം. സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിച്ച് ആവശ്യമില്ലാത്ത പലതിനെയും വിളിച്ചു വരുത്തി. ഈ കഥ തുടങ്ങുന്നത് ഒരു ഹോസ്റ്റലിൽ നിന്നാണ്. ഒരു പെൺകുട്ടി, അവളുടെ പേര് ലിയ, അപ്പോഴാണ് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്നത്. അവളുടെ ഫസ്റ്റ് സെമസ്റ്റർ. ഹോസ്റ്റലിൽ ആദ്യമായി താമസിക്കാൻ വരുന്നു. ആ ഹോസ്റ്റൽ വലിയൊരു ബിൽഡിംഗ് ആണ്, മൊത്തം 4 നിലകളുണ്ട്. എന്നാൽ 3 നില മാത്രമാണ് ഉപയോഗിക്കുന്നത് കുട്ടികളെ താമസിപ്പിക്കുന്നത്. ആ 4-ാമത്തെ നിലയിൽ ആരും കാണില്ല, അവിടെ ആരും താമസിക്കാറുമില്ല. അത് അടച്ചാണിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്നുള്ളത് അറിയില്ല. ആദ്യം മുതലേ ആ 4-ാമത്തെ നില അങ്ങനെ തന്നെയാണ്. ഈ ലിയ എന്ന പെൺകുട്ടിയും നമ്മളിൽ ചിലരെ പോലെയാണ്. എല്ലാത്തിനും ചോദ്യം ചോദിക്കും, അതെന്താ അങ്ങനെ, അതെന്താ പൂട്ടിയിട്ടിരിക്കുന്നത്, അവിടെ പോയാൽ എന്ത് സംഭവിക്കും, അവിടെയും താമസിക്കാമല്ലോ, എന്താണ് അങ്ങനെ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഘട്ടത്തിൽ ഞാൻ അവിടെ പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് വരെ അവൾ ചിന്തിച്ചിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് അവൾക്ക് ചില ഫ്രണ്ട്സ് കിട്ടി, ഒരു ഗ്യാങ് പോലെ. അവളും മറ്റ് 4 പേരും, മൊത്തം 5 പേർ. ഒരു ദിവസം ലിയ എന്ന പെൺകുട്ടിക്ക് ബോറടിച്ചതുകൊണ്ട് അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്, വാ നമുക്ക് സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിക്കാമെന്ന്. ബാക്കി ഫ്രണ്ട്സും ഇല്ല വേണ്ട, അത് കളിക്കണ്ട, എനിക്ക് പേടിയാണ്, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ ലിയ എല്ലാവരെയും സമ്മതിപ്പിച്ചു. നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ, ഇതൊക്കെ വെറും ഗെയിം അല്ലേ, ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് മാറ്റി. ആ 4-ാമത്തെ നിലയിൽ ആരും കാണില്ല, അവിടെ ചെന്ന് നമുക്ക് കളിക്കാം, അതാകുമ്പോൾ ആരും അറിയത്തുമില്ല എന്ന് പറഞ്ഞ് ആ 5 പേരും ഗെയിം കളിക്കാനും തീരുമാനിച്ചു. മാത്രമല്ല തൊട്ടടുത്ത ദിവസം അവർക്ക് ലീവാണ്, അതുകൊണ്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് അവർക്കും തോന്നി. അങ്ങനെ 5 പേരും ആ 4-ാമത്തെ നിലയിൽ പോയി. അവിടെ ഒരുപാട് റൂമുകളുണ്ട്, അവിടെയും ഇവിടെയുമായി റൂമുകൾ ഒരുപാടുണ്ട്. ചില റൂമുകൾ തുറന്നു കിടക്കുകയാണ്, അതിനുള്ളിൽ കട്ടിലുമുണ്ട്, മെത്തയൊന്നുമില്ല, കട്ടിലുകളാണുള്ളത്. ഇവരും ആ റൂമിനുള്ളിലെല്ലാം കയറുകയും അവിടെ എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ പലതും തിരയുകയാണ്. പക്ഷെ അവിടങ്ങളിൽ അവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ശരി, അവിടെ ഒന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ നമുക്ക് താഴേക്ക് പോകാം, സ്പിരിറ്റ് ഓഫ് ദി കോയിൻ നമുക്ക് താഴെ പോയി കളിക്കാമെന്ന് പറഞ്ഞ് അവർ കയറി വന്ന പടി ഇറങ്ങാനായി നോക്കുന്നു. എന്നാൽ അങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് പടി നോക്കുമ്പോൾ അവർ കയറി വന്ന പടി അവിടെ കാണാനില്ല. അവരും നടന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കി, പക്ഷെ പടിക്കെട്ടിനെ കാണാനേ ഇല്ല. 5 പേർക്കും ഭയം വരാൻ തുടങ്ങി, പരസ്പരം മാറി മാറി കുറ്റം പറയാനും തുടങ്ങി. നീയാണ് കാരണക്കാരി, നീ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നീയാണ് എല്ലാത്തിനും കാരണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഇടയിൽ വഴക്കുണ്ടാകാൻ തുടങ്ങി. 7 PM. ആ സ്ഥലം മുഴുവനും ഇരുട്ടായി. അപ്പോഴും പടി എവിടെയാണ് എന്ന് അവർക്ക് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. നടന്ന് നടന്ന് അവസാനം ഒരു ഘട്ടത്തിൽ എങ്ങനെയോ പടി കണ്ടുപിടിച്ചു. പെട്ടെന്ന് ഓടിപ്പിടിച്ച് പടിയിറങ്ങി താഴേക്ക് വന്നു. അത് കഴിഞ്ഞ് ആ 5 പേരിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ശരി ഇപ്പോൾ നമുക്ക് സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിക്കാമെന്ന്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം വേണ്ട, പിന്നെ കളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. 5 പേരും 5 റൂമിലാണ്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ കളിക്കാമെന്നുള്ള തീരുമാനം വന്നപ്പോൾ 5 പേരും അവരവരുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും കണ്ടുമുട്ടുന്നു. ആ സമയത്ത് ഈ 5 പേരും സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിക്കാമെന്ന് തീരുമാനിച്ചു. കടയിലേക്ക് പോയി ഒരു A4 ഷീറ്റ് പേപ്പർ വാങ്ങി. സ്പിരിറ്റ് ഓഫ് ദി കോയിൻ ബോർഡ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. A മുതൽ Z വരെ ഉണ്ടാകും, 0 മുതൽ 9 വരെ കാണും, അത് കഴിഞ്ഞ് ഹോം, ഒരു S, No. ഇതെല്ലാം അവർ ആ പേപ്പറിൽ വരച്ചു. അത് കഴിഞ്ഞ് കളിക്കാനും തുടങ്ങി. ഇവർ ചെയ്തത് ഈ ഗെയിം അതിരാവിലെ 12 മണിക്കായിരുന്നു കളിക്കാൻ തുടങ്ങിയത്. ഇവർ 5 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്, അതിൽ ഒരു പെൺകുട്ടി മാത്രം ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ശരി, നീ കളിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ കളിച്ചോളാമെന്ന് ബാക്കി 4 പേരാണ് കളിക്കാനായി വന്നത്. അങ്ങനെ 4 പേരും 4-ാമത്തെ ഫ്ലോറിൽ പോയി, മുൻപ് പടിക്കെട്ട് കാണാതെ അലഞ്ഞ് തിരിഞ്ഞു നടന്ന അതേ 4-ാമത്തെ ഫ്ലോറിൽ. ഇത്തവണ വളരെ ധൈര്യമായി പോയി. അവിടെ ചെന്ന് ഏത് സ്ഥലത്ത് കളിച്ചാൽ നന്നായിരിക്കും എന്ന് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് ആ പേപ്പർ വെച്ച് ഒരേ ഒരു കോയിൻ എടുത്തിട്ട് വന്ന് ആ 4 പേരും ആ സ്ഥലത്തിരുന്നു. ആ പേപ്പറും സ്ക്വയർ പോലെയല്ലേ ഇരിക്കുന്നത്, ഇവർ 4 പേരാണല്ലോ ഉള്ളത്, 4 പേരും 4 ഭാഗത്തിരുന്നു. അങ്ങനെ ഇരുന്ന് കളിക്കാനും തുടങ്ങി. ആത്മാവിനെ വിളിച്ചു വരുത്താനായി ഒരു മന്ത്രം പോലെയുണ്ട്. ഈ 4 പെൺകുട്ടികളും മലേഷ്യക്കാരാണ്. മലായ് ഭാഷയിലായിരുന്നു മന്ത്രവും പറഞ്ഞത്. എന്നാൽ ഒന്നും തന്നെ വന്നില്ല.
രണ്ടു മൂന്ന് തവണ പറഞ്ഞു. അപ്പോഴും വരാത്തത് കൊണ്ട് ഒരു പെൺകുട്ടി ചെയ്തത് ആ മന്ത്രം ഇംഗ്ലീഷിൽ പറഞ്ഞു. ആദ്യത്തെ തവണ പറഞ്ഞു, വന്നില്ല. രണ്ടാമത്തെ തവണ പറഞ്ഞു, വന്നില്ല. ഇങ്ങനെ 10-15 തവണ പറഞ്ഞു. അവസാനം ആ നാല് പേരും കൈവച്ചിരുന്ന ആ കോയിൻ അനങ്ങാൻ തുടങ്ങി. ഹോമിലുണ്ടായിരുന്ന ആ കോയിൻ എസിലേക്ക് പോയി. ആ മന്ത്രം എന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ആ കോയിൻ എസിലേക്ക് പോയത്. പക്ഷെ ഒരുപാട് തവണ വിളിച്ചതിന് ശേഷമായിരുന്നു ആ കോയിൻ അനങ്ങിയത്. ഞാൻ വീണ്ടും പറയാം, അവർ ആ മന്ത്രം ഒരുപാട് തവണ പറഞ്ഞു. അങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ സ്ഥലത്ത് കാറ്റടിക്കാൻ തുടങ്ങി. അവർക്ക് നല്ല ഭയമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. അതിലൊരു പെൺകുട്ടി, നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു, അതും മലയ ഭാഷയിൽ. അപ്പോഴും യാതൊരുവിധ മറുപടിയുമില്ല. ഉടനെ തന്നെ നീ ആണാണോ പെണ്ണാണോ എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു, മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ആ കോയിൻ അനങ്ങി, MALE. അത് കഴിഞ്ഞ് പേര് ചോദിച്ചു. ആ കോയിൻ അനങ്ങി, EYEN. പേര് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ ആളെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായി കളിക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നീ ഒരുപാട് വർഷം കൊണ്ട് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിനതും എസ് എന്ന് മറുപടി കൊടുത്തു. നീ ഏത് റൂമിലായിരുന്നു എന്ന് ചോദിച്ചു. അതിനാ കോയിനും 319 ഇതായിരുന്നു മറുപടി പറഞ്ഞത്. സത്യത്തിൽ ഈ 319 റൂം എന്ന് പറയുന്നത് ഈ ഗെയിം കളിക്കുന്ന 4 പെൺകുട്ടികളിൽ ഒരാളുടെ റൂമാണ്. സത്യത്തിൽ ആ കോളേജിന് 2 ഹോസ്റ്റലുണ്ട്, ഒരു മെൻസ് ഹോസ്റ്റലും 1 ലേഡീസ് ഹോസ്റ്റലും. ലേഡീസ് ഹോസ്റ്റലിൽ ഒരു തവണ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. അതിനുശേഷം എല്ലാവർക്കും ആ ഹോസ്റ്റലിൽ താമസിക്കാൻ ഭയമായിരുന്നു. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ചെയ്തത് ഈ ഗേൾസ് ഹോസ്റ്റലിലുള്ള എല്ലാവരെയും മെൻസ് ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ബോയ്സിനെ എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നു. അതായത് ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഈ ഹോസ്റ്റൽ മുൻപ് ബോയ്സ് ഹോസ്റ്റലായിരുന്നു. ആ സമയത്ത് അവിടെ മരിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച അതറിയില്ല, അങ്ങനെ ഒരു ആത്മാവാണ് EYEN. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്കിതെല്ലാം വളരെ തമാശയായിട്ടായിരുന്നു തോന്നിയത്. അതിനുശേഷം അതിലൊരു പെൺകുട്ടി ചോദിച്ചു, ഞങ്ങൾ 4 പേരിൽ ആരാണ് ആദ്യം കല്യാണം കഴിക്കുന്നത് എന്ന്. അതിനും EYEN, ആദ്യം നീ, അത് കഴിഞ്ഞ് ഇവൾ, അത് കഴിഞ്ഞ് അവളെന്ന് ഓരോരുത്തരെയായി പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആ പെൺകുട്ടികൾ വിശ്വസിച്ചില്ല. വെറുതെ എന്തോ പറയുന്നതായിരിക്കും എന്നാണ് കരുതിയത്. അപ്പോൾ സമയം 3 മണിയായി. ഒരുപാട് നീണ്ടുപോയെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. കാരണം ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത് 12 മണിക്കായിരുന്നു. 3 മണിക്കൂറോളം EYEN-നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇത് നീണ്ടുപോയെന്ന് തോന്നിയപ്പോൾ, ശരി നമുക്കിത് അവസാനിപ്പിക്കാം, നീ പോ എന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഒരുപാട് വൈകി, ഞങ്ങൾക്ക് പോകണം, നീയും പോ എന്ന് പറഞ്ഞു. അതിനാ കോയിൻ മറുപടി കൊടുത്തത് നോ. ഈ 4 പേർക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അവരുടെ കൈകൾ ആ കോയിനിൽ തന്നെ ഉണ്ട്. വളരെ നിർബന്ധിച്ച് ആ കോയിനെ അവർ ഹോമിൽ കൊണ്ടുവന്നിരുത്തി. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ കൈയെടുത്തത്. എന്നാൽ കൈയെടുത്തതിന് ശേഷവും ആ കോയിൻ എസിലേക്കായിരുന്നു പോയത്. അതായത് EYEN ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ കഥയുടെ ബെസ്റ്റ് പാർട്ട് തന്നെ ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവർ 4 പേരും 4-ാമത്തെ ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ 1, 2, 3 ഫ്ലോറിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ഒരുപാട് ശല്യം ഉണ്ടാകാൻ തുടങ്ങി. കട്ടിൽ തുണി പിടിച്ച് വലിക്കുക, കട്ടിൽ അനക്കുക, ആട്ടുക, ബാത്റൂമിൽ പോകാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊരു കറുത്ത രൂപം കാണുക. ഇങ്ങനെ ഹോസ്റ്റലിലെ പല പെൺകുട്ടികൾ ഒരുപാട് ശല്യം അനുഭവിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടികൾ ഒരുപാട് തവണ ആ മന്ത്രം പറഞ്ഞു. അങ്ങനെ ഓരോ തവണ പറയുമ്പോഴും ഓരോന്നായി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെ വന്ന ആത്മാക്കൾക്കൊന്നും ആ ബോർഡിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. അവസാനം കയറിയ ഒന്ന് മാത്രമാണ് ഈ EYEN. EYEN മുൻപ് ഒരുപാട് ആത്മാക്കൾ വന്നു, അവയാണ് താഴെയുള്ള കുട്ടികളെ ശല്യം ചെയ്തത്. അത് കഴിഞ്ഞ് ഈ 4 പെൺകുട്ടികളും അവരവരുടെ റൂമിലേക്ക് പോയി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഈ നടന്ന കാര്യങ്ങളൊന്നും അവർ ആരോടും പറഞ്ഞില്ല. ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു. ഒരു ദിവസം ഈ 4 കുട്ടികളിൽ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിരാവിലെ പെട്ടെന്ന് ഒരു ചിരിക്കുന്ന ശബ്ദം കേട്ടു. സത്യത്തിൽ ഈ ചിരിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ കരയുന്ന ശബ്ദം വളരെ ദൂരെ നിന്നാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്താണ് ഉള്ളതെന്നാണ് അർത്ഥം. ഇതേ സമയം വളരെ അടുത്താണ് ഈ ചിരിയോ കരച്ചിലോ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ദൂരെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ചിരിക്കുന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അതിനുള്ളിൽ അവൾ ബുക്കും ലാപ്പും എല്ലാം അടച്ചു വെച്ച് പുതച്ചു മൂടിക്കിടന്ന് അങ്ങനെ ഉറങ്ങി.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആ ഹോസ്റ്റലിലെ പല കുട്ടികൾക്കും മനസ്സിലായി ഈ നാലുപേരാണ് സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിച്ചത് എന്ന്. അവർക്കിടയിൽ ഇത് കാരണം വലിയ പ്രശ്നമുണ്ടായി. അതിനുശേഷം സമാധാനപ്പെട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷം എല്ലാവരും വളരെ ഭയത്തിലായിരുന്നു ആ ഹോസ്റ്റലിൽ താമസിച്ചത്. എപ്പോ എന്ത് സംഭവിക്കുമെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ രാത്രികാലങ്ങളിൽ വളരെ ഭയത്തിലായിരുന്നു കിടന്നുറങ്ങിയത് തന്നെ. മറ്റൊരു ദിവസം ആ ഗ്യാങ്ങിൽ മൊത്തം 5 പേരുണ്ടല്ലോ, അതിലെ ഒരു കുട്ടി, അവൾ ആ ഗെയിം കളിച്ചിട്ടില്ല. അവൾ അവളുടെ റൂമിലെ കട്ടിലിരുന്ന് ജനാലയിലേക്ക് നോക്കി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലുണ്ടായിരുന്ന മറ്റു കുട്ടികളും ഒരുപാട് സമയമായി അവൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോയി. അവളെ തട്ടി വിളിച്ചിട്ട് നീ എന്താണ് നോക്കുന്നത്, അവിടെ നിനക്ക് എന്താണ് കാണുന്നത്, നിനക്ക് എന്താണ് എന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ പെട്ടെന്നവൾ അലറി നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് താഴെ ഉണ്ടായിരുന്ന വാർഡനും മുകളിലേക്ക് കയറി വന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അവളോട് ചോദിച്ചു. സത്യത്തിൽ ജനാലയിൽ കർട്ടൻ ഉണ്ടാകുമല്ലോ, ആ കർട്ടൻ കാറ്റടിച്ചാൽ അങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ കർട്ടനിടയിലൂടെ ഒരു രൂപം അവളെ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു മനുഷ്യനല്ല, മറ്റെന്തോ ആണ്. അതാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് വാർഡന് മനസ്സിലായി ഈ 4 പെൺകുട്ടികൾ സ്പിരിറ്റ് ഓഫ് ദി കോയിൻ കളിച്ചുവെന്ന്. എന്നാൽ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കളിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ 4-ാമത്തെ നിലയിൽ പോയിട്ടേ ഇല്ല എന്ന് കള്ളം പറഞ്ഞു. ഹോസ്റ്റലിലാണെങ്കിൽ CCTVയും ഇല്ല, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോളേജിൽ നിന്ന് പറഞ്ഞയക്കാനും കഴിയില്ല. ഇവർ കളിച്ചതിന് യാതൊരുവിധ എവിഡൻസും ഇല്ലാത്തത് കൊണ്ട് ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കാനും കഴിയില്ല. ഈ ശല്യങ്ങളെല്ലാം ആ ഹോസ്റ്റലിൽ തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഈ 4 പെൺകുട്ടികൾക്കും ചേർത്താണ് അത് നടന്നത്. കട്ടിലെ തുണി വലിക്കുക, കട്ടിൽ ആട്ടുക, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ചിരിക്കുക, കരയുക, ഇങ്ങനെയുള്ള പല ശബ്ദങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. പ്രധാനമായും ചിരിക്കുന്ന ശബ്ദം, അത് എപ്പോഴും കേൾക്കാമായിരുന്നു. ഇവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പഠിക്കാനായി അയച്ചതാണ്, പഠിച്ച് അവസാനിപ്പിക്കാതെ പോകാനും കഴിയില്ല. അങ്ങനെ എങ്ങനെയോ ഇവരുടെ കോളേജ് കാലം അവസാനിച്ചു. കോളേജ് കഴിഞ്ഞ് ഓരോരുത്തരും കല്യാണം കഴിഞ്ഞു പോവുകയും ചെയ്തു. ഈ ഇയൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരൊക്കെയാണ് ആദ്യം കല്യാണം കഴിക്കുക എന്നുള്ളത്. ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പെൺകുട്ടി വിവാഹം കഴിച്ചു, 2-ാമത്തെ കുട്ടിയും വിവാഹം കഴിച്ചു. ഇനി 2 പേർ മാത്രമാണ് വിവാഹം കഴിക്കാനുള്ളത്. ഇയൻ പറഞ്ഞത് സത്യമാണോ അതോ അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഇതാണ് സ്പിരിറ്റ് ഓഫ് ദി കോയിൻ യഥാർത്ഥത്തിൽ കളിച്ചപ്പോഴുണ്ടായ സംഭവം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ? കളിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചലകുട്ടി. എന്തിനാണ് നിങ്ങൾ രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനുശേഷം ആരും തന്നെ ആ ഹോസ്റ്റലിൽ താമസിക്കാൻ എന്തോ പോട്ട്. അമ്മ വീഡിയോ ചെയ്യുന്ന സൗണ്ട് ഉണ്ടാക്കല്ലേ. പെട്ടെന്ന് ഒരു ചിരിക്കുന്ന ശബ്ദം കേട്ടു. കക്ക 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 കക്ക.